ഗിഫ്റ്റ് വന്നിട്ടുണ്ടല്ലോ, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെന്നെ ഗിഫ്റ്റ് ആയിരിക്കും? തത്ത താറാവ് എല്ലാം പറയിക്കും. ഹായ് ഫ്രണ്ട്സ്, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയാ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം പൊടിക്കുഞ്ഞു ഒരുപാട് ദിവസമായിട്ട് കട്ടക്ക് കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണല്ലോ എന്നെ ചേട്ടാ. നമ്മുടെ എന്താ പറയാ, ഇൻഫോർടെക്കിന്റെ വീഡിയോ ആണ്ട്ട്ട് എല്ലാവർക്കും തന്നെ അറിയാർക്കും ക്യാറ്റസ് എന്ന് പറഞ്ഞിട്ട്, ക്യാറ്റസ് എന്നല്ലേ ഇവന് പറയുന്നത്, അങ്ങനെ എന്താ പറയണേന്ന് തോന്നുന്നു. ഒരു ടോയിയുടെ വീഡിയോ നമുക്ക് സംഭവം, അത് കണ്ടപ്പോ തൊട്ട് ഇവിടെ ഭയങ്കര വഴക്കായിരുന്നു. എനിക്കത് വേണം, വഴക്കെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ആൾക്കത് വേണോ ചാച്ച അത് തരാവോ. എനിക്ക് തോന്നുന്നു പൊടിക്കുഞ്ഞ് ഏറ്റവും കൂടുതൽ ലൈഫിൽ ചോദിച്ചേക്കുന്ന ഒരു കാര്യമാണ് അല്ലേ വിനീഷേട, ഈ ഒരു സംഭവം വാങ്ങണം വാങ്ങണം. ടോയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എന്നോടാണ് ചോദിച്ചത്. നമ്മളെ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവൻ വിചാരിച്ചത് സാന്ത ആ ഗിഫ്റ്റ് കൊണ്ടുവരുന്നായിരുന്നു വിചാരിച്ചത് അല്ലേ. സാന്താകാരൻ്റെ ആവിയോട് കൊണ്ടുവച്ചായിരുന്നു, പക്ഷെ അന്നേരം കൊടുക്കാത്തതാണ്. അതെ, അന്നേരം കൊടുക്കാത്തതാണ്. കാരണം നമ്മൾ ക്രിസ്മസിൽ രണ്ടാൾക്കും കൂടി ഒരുപോലത്തെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മളെല്ലാം സെറ്റാക്കി വെച്ചേക്കായിരുന്നു. അപ്പം നമ്മൾ ആ ഗിഫ്റ്റാണ് കൊടുത്തത് കേട്ടോ. അപ്പം ഇന്നിപ്പം നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് തന്നെയാണ് ഇതും കൊടുക്കണത്. അപ്പോൾ ദാ ഇതാണ് പൊടിക്കുഞ്ഞ് പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്ത ക്യാറ്റസിൻ്റെ ആ ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കണ പൊടിക്കുഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് തന്നെ. അത് വന്നപ്പോൾ തൊട്ട് അതിന് നോട്ടിഫിക്കേഷൻ അപ്പൊ നമ്മൾ ആക്ച്വലി ഒരെണ്ണം ആദ്യം ബുക്ക് ചെയ്തായിരുന്നു. ബുക്ക് ചെയ്തപ്പോ നമുക്ക് വന്നത് അത്ര ഒരു ക്വാളിറ്റി ഉള്ളതായിരുന്നില്ല അല്ലെ. നമ്മൾ ബുക്ക് ചെയ്ത സാധനം അല്ല വന്നത്, വേറൊരു റെഡ് കളറിലൊരു സംഭവമായിരുന്നു വന്നത്. അപ്പൊ നമ്മൾക്ക് അറിയാലോ, നമ്മള് അവരുടെ ഇതിൽ കണ്ട അതേ സാധനം തന്നെയാണ് ബുക്ക് ചെയ്തത്. അപ്പൊ നമ്മളത് റിട്ടേൺ ചെയ്തു. അത് വേണ്ട പൊടിക്കുഞ്ഞാണെങ്കിൽ ഭയങ്കര വാശിയായിരുന്നു, അത് കൊടുക്കണ്ട, അത് തന്നെ വേണം ടോയ് അവന് കളിക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മള് റിട്ടേൺ ചെയ്തു, ഒരിടയ്ക്ക് റിട്ടേൺ ചെയ്ത് നന്നായില്ല വിനീഷേട്ടാ. കാരണം ഇന്ന് വന്നപ്പോ നമ്മൾ ജസ്റ്റ് ഞങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അപ്പം അത് വേറെ ആരെങ്കിലൊക്കെ ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ പറ്റിയിട്ടുണ്ടെന്നറിയില്ല, ചിലപ്പോൾ ബുക്ക് ചെയ്ത ആളുകൾക്ക് ഇങ്ങനെ ഒരുപക്ഷെ വന്നിട്ടുണ്ടാകും. അതെ, നിങ്ങളാണെങ്കിൽ ഇനി ആരെങ്കിലും ബുക്ക് ചെയ്യുവാണെങ്കിലും വരുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക, അതേ സാധനം അല്ലെങ്കിൽ. കാരണം ഇത് ക്വാളിറ്റി വളരെ മോശമായ ഒരു സാധനമായിരുന്നു ആദ്യം വന്നിരുന്നത്. പക്ഷെ അതിനുശേഷം നമ്മൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് സെയിം പ്രോഡക്റ്റ് അല്ല കിട്ടിയേക്കുന്നത്, ഞങ്ങൾക്ക് സെയിം പ്രോഡക്റ്റ് തന്നെ വേണമെന്ന് റിട്ടേൺ ചെയ്തു. ഇപ്പൊ രണ്ടാമത്തെ ഇനി ആ സാധനം തന്നു വിടരുത്, ഈ സാധനം തന്നെ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. റിക്വസ്റ്റ് ചെയ്ത് ഏതായാലും ആമസോൺ നമ്മളെ ഇത്തവണ കറക്റ്റായിട്ട് പറഞ്ഞ സാധനം തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് പൊടിക്കുഞ്ഞിന് കൊടുക്കാം അല്ലെ ചേട്ടാ. പൊടിക്കുഞ്ഞിന്റെ ആ ഒരു സന്തോഷം നമുക്ക് കാണാൻ കേട്ടോ. കാരണം ആൾ അത്രേ ആഗ്രഹിച്ചിരിക്കുന്നത് വെച്ചാൽ അത്ര ആഗ്രഹിച്ചിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വിളിക്കാം അല്ലേ, നമുക്ക് പൊടിമോനെ വിളിക്കട്ടെ. പൊടിമോനെ, പൊടിമോന്റെ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടല്ലോ, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെന്നെ ഗിഫ്റ്റ് ആയിരിക്കും? ആണോ? എന്ത് ദൈവം, ഇത് എങ്ങോട്ട് നടന്നു? ഇവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്. അടിപൊളി സാധനമാണ് കേട്ടോ. കഴിഞ്ഞാണോ വന്നത്? ഇത്രയും ക്വാളിറ്റി നമുക്ക് തൊപ്പി വന്നിട്ടില്ല കേട്ടോ. തൊപ്പി ഇല്ലെങ്കിലും വേണ്ടില്ല അല്ലെ ചേട്ടാ, കാരണം ആദ്യം വന്ന ഒരു ചാത്ത സാധനമായിരുന്നു. ദാ നമ്മുടെ ക്യാറ്റസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അറിയാൻ മേലാത്ത ആളുകൾക്ക് വേണ്ടി പറയാണ് അല്ലെ ചേട്ടാ, ഇത് എന്താ പറയാ, ഡാൻസ് ചെയ്യോ അതുപോലെ സംസാരിക്കുകയും പാട്ട് പാടുകയോ നമ്മൾ പറയുന്ന ആരെങ്കിലും തിരിച്ചു പറയുകയോ ഒക്കെ ചെയ്യുന്ന ക്യാറ്റസ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു ഡാറ്റ കേബിൾ. ഇഷ്ടപ്പെട്ടു പൊടിമാനെ? എന്നാ അതിന് പാട്ട് പാടി കൊടുത്തേ, അപ്പൊ പാട്ട് പാടി നോക്കട്ടെ. കണ്ടോ?
കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിന് തീറ്റി കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്ന കരിയില്ലേ? കണ്ട ഇഷ്ടപ്പെട്ടോ? ടോയ് ഇഷ്ടപ്പെട്ടോ? ഇവിടെ വെച്ച് അച്ഛനൊന്ന് വീഡിയോ എടുക്കട്ടെ, എല്ലാരും കാണിച്ചെടുക്കട്ടെ. കണ്ടോ, ഇവരിങ്ങനെ അനങ്ങിക്കൊണ്ടാണ് കേട്ടോ എപ്പോഴും സംസാരിക്കുന്നേ. അതുകൊണ്ട് തന്നെ കുണിങ്ങൊണ്ട് എന്നെ വത്താനെ പറഞ്ഞു വിടുവാനോട്. പൊടിക്കുഞ്ഞിനാണോ പാവക്കുട്ടനാണോ കൊഞ്ഞപ്പ? കൊഞ്ചി കൊഞ്ചി വത്താനം പറയണേ വനല്ല പൊടി. ഇത് സംഭവം എന്താ പറയട്ടെ, ഇവൻ ആ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് വാക്കുകളൊക്കെ പഠിച്ചു. അവൻ വിചാരിച്ചു ഇത് പറഞ്ഞാലാണ് ഈ ക്യാരറ്റ്സിന് സന്തോഷമാണെന്നാണ്. അതാണ് അവൻ എംബോട്ടേക്ക് പറഞ്ഞ അതേ വാക്കുകൾ എന്ന് പറയണത്. അപ്പൊ മൊത്തം അനുഭവമാണല്ലോ. ആ എന്താ ടി വി എന്റെ ദൈവമായ മതി. ഇഷ്ടായോ? ഇഷ്ടായോ? കേട്ടോ കുടുംബല്ലേ ആടി പറയാല്ലേ. ക്യാറ്റസ് കൂട്ടിനെയും വെച്ചോണ്ട് ക്യാറ്റസ് കൂട്ടിന്റെ വീഡിയോ കാണാൻ പോകുന്ന കൊടുക്കുഞ്ഞ് അല്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? ഞങ്ങക്ക് ടൈപ്പ് ചെയ്യാറില്ല അത് ഞങ്ങൾ യൂട്യൂബിലും. അതിനിടയ്ക്ക് ഇവൻ പത്താനം പറയില്ലേ, അവന് ശരിയാവുന്നില്ല. സൗണ്ട് കേറിപ്പിടിക്കാം. ഞങ്ങളുടെ പൊളിക്കുഞ്ഞിനെ ടൈപ്പ് ചെയ്യാറില്ല. അവരുടെ പൊളിക്കുഞ്ഞ് മൊത്തം വോയിസ് ആണ് കേട്ടോ. ഗൂഗിളിലും അതെ, യൂട്യൂബിലും അതെ. പൊടിക്കുഞ്ഞ് വീഡിയോ കാണാൻ വേണ്ടി എംഫോർട്ടെക്കിന്റെ ഒക്കെ എടുത്തു വെച്ചു. അപ്പൊ ഇനിയിപ്പോ മൊത്തം ഇവിടെ അലപ്പാകും അല്ലെ. ഇനിയിപ്പോ വീഡിയോ കാണുന്ന സൗണ്ടും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പ് നമ്മള് വീഡിയോ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്തേക്കാന്ന് വെച്ചു. അപ്പൊ ഇതാണ് നമ്മളുടെ പൊടിക്കുഞ്ഞിന് വാങ്ങിച്ച ക്യാറ്റസ് എന്ന് പറയണത്. ഇവരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കേട്ടോ. ഇപ്പൊ ഇത് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് കണ്ടതാ, ഇവിടെ ഇതൊരു ചെറിയൊരു ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് ചാർജ് കുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇതുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഫോണിന്റെ ഇതിൽ നമ്മുടെ ഇത് കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാം കേട്ടോ. പിന്നെ കണ്ടോ രണ്ട് കണ്ണൊക്കെ ആയിട്ട് കമ്പിളി പുതപ്പിൽ കണ്ടു. നമ്മൾ സ്റ്റൈലായിട്ട് കമ്പിളി പുതപ്പല്ല, സോറി, കമ്പിളി നൂലിൽ നെയ്തെടുത്തേക്കാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലോ. പക്ഷേ ഒറിജിനൽ കള്ളി മുളിച്ചിട്ട് മുള്ളു പോലെയൊക്കെ ഉണ്ടത്. അതിങ്ങനെ സിൽവർ കളർ ചുമ്മാ ഒരു നൂല് തന്നെ കൊടുത്തേക്കാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട്. ഇനിയിപ്പോ അതുപോലെ തന്നെ ഇത് രണ്ട് ബട്ടണാണ് ഇതിനകത്ത് കണ്ടോ. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവരിങ്ങനെ ഇതുപോലെ പാട്ട് പാടും കേട്ടോ, ഡാൻസ് ചെയ്തിട്ട്. കണ്ടോ അടുത്ത പാട്ട്, ആളുടെ ഇഷ്ടമുള്ള പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. പല പല താളത്തിലാണ് ഡാൻസ് ചെയ്യണ കേട്ടോ. ഓരോ പാട്ടിനനുസരിച്ച് ട്യൂൺ ചെയ്തേക്കണം. അപ്പൊ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇനി നമുക്ക് വേണ്ടോ ഇവിടെ ഇവിടെ നീക്കി കഴിഞ്ഞ അവൻ ഇതുപോലെ നമ്മളോട് സംസാരിക്കും. നമ്മൾ എന്ത് പറഞ്ഞോ അത് തന്നെ പറയൂ കേട്ടോ. എനിക്ക് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, കാരണം പൊടിമോൻ ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിട്ട്. ഞാൻ ഇത് ഓഫ് ചെയ്തു, ഇല്ലെങ്കിൽ ഇവനെന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോ എന്താ പറയാ, പൊടിമോന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് വാങ്ങാൻ വേണ്ടി. എന്റെ കൈയുടെ ഇവിടെ വയറും കാര്യങ്ങളൊന്നുമില്ല, ഇവിടെയൊക്കെയാണുള്ളത് കേട്ടോ. അതുപോലെ ലൈറ്റ്സും ഉണ്ട് അല്ലേ ചേട്ടാ. എന്താ കണ്ടോ ഇത് നമ്മള് താഴെ പോയാലോ ഒന്നും അങ്ങനെ പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്ന ഒന്നുമല്ല. നൈ ക്യൂട്ട് ആണ്. ഡു യു ലൈക്ക് ദിസ്? ഞങ്ങളുടെ മലയാളത്തിലുള്ള പ്രാവീണ്യത്തിന് ചെറിയ പ്രശ്നങ്ങളാണ് കേട്ടോ.
അപ്പൊ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ടോയുടെ ഒരു പ്രത്യേകത. കുഞ്ഞുങ്ങൾക്കും യൂസ് ചെയ്യാം, വലിയ ആളുകൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യൂട്ട് ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. അല്ലെ, ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ്. എനിക്ക് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇത് വാങ്ങിച്ചത്. അപ്പൊ എന്താ പറയാ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടണെങ്കിൽ ആണോ അവളെ ഭയങ്കര അലമ്പ അതിന് കൊടുക്കും. ഇന്നിനെ കൊണ്ട് തത്ത താറാവ് എല്ലാം പറയിക്കും. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് കൊടുക്കാം അല്ലേ ചേട്ടാ. അപ്പൊ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഇവനെ കൊണ്ട് വൈൻഡപ്പ് കൊടുക്കാം അല്ലേ ചേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. ഒരു പയ്യെ പറയണ്ട. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇനി അടുത്ത അടിപൊളി വീഡിയോ ഞങ്ങൾ എല്ലാവരും വരുന്നതായിരിക്കും. അതുവരെയൊക്കെ. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ അടുത്ത അടിപൊളി വീഡിയോ ഞങ്ങൾ വരാം. അതുവരെയ്ക്കും ബൈ ബൈ, താങ്ക് യു.